ആ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് അതിൻ്റെ പേരുപോലെ തന്നെ അതിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. മനുഷ്യവാസം തീരെ ഉണ്ടായിട്ടില്ല അവിടെ. ഇപ്പോൾ സിംഹവാലം കുരങ്ങൊക്കെ ഏറ്റവും കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ല, ചെറുതരം പഴങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്ന ഒരു സ്വാഭാവികമായ വനമാണ് അത്. അവിടെ നമ്മളെ ആകർഷിച്ചിരിക്കുന്ന കാര്യം അതിൻ്റെ ശാന്തത തന്നെയാണ്. ഒരു ചീവീട് പോലും അവിടെ ശബ്ദിക്കുന്നില്ല, വളരെ അപൂർവമായിട്ടാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. പിന്നെ അതിൽ നിന്നുദ്ഭവിക്കുന്ന കുന്തിപ്പുഴ, ആ കുന്തിപ്പുഴ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും തെളിഞ്ഞ ജലം, ശുദ്ധമായ ജലം. പുഴയിലിറങ്ങിയാൽ നമ്മൾക്ക് കോരി കുടിക്കാനും അവിടെ തന്നെ മുങ്ങി കുളിക്കാനും പറ്റുന്ന ഒരു പുഴ. ആ കുന്തിപ്പുഴ ഒഴുകി മണ്ണാർക്കാട് ടൗണിൽ വരുമ്പോഴേക്കും കഥ മാറും. പിന്നെ അഴുക്കുകൾ നിറഞ്ഞ് പിന്നെ കുളിക്കാൻ പോലും നമുക്ക് അങ്ങോട്ട് മോഹം കഴുകാൻ പോലും തോന്നില്ല. ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ലതെന്ന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ ഞാൻ പറയില്ല. കാരണം ടൂറിസം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകക്രമത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിലും അല്ലെങ്കിൽ തെറ്റായ ധാരണകളോട് ഉള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന അസംതൃപ്തികളെ, പലതരം അസംതൃപ്തികളുണ്ട്, ഈ അസംതൃപ്തികളെയെല്ലാം മുതലാക്കാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടി ലോകത്ത് രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ് ടൂറിസം. പലതരം അസംതൃപ്തികൾ, ഒരു ദിവസം സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല, എന്നാൽ അതിനിവിടെ സംവിധാനമുണ്ട്, നിങ്ങൾക്കിവിടെ സുഖമായിട്ടിരിക്കാം, അതിനൊരു ദിവസത്തേക്ക് ഇത്ര രൂപ ചാർജ്. പിന്നെ ഒരാൾക്ക് മര്യാദയ്ക്ക് നാട്ടിൽ ആൾക്കാരുടെ മുന്നിലോ കള്ളു കുടിക്കാൻ പറ്റുന്നില്ല, ആ അതിനെന്താ ബുദ്ധിമുട്ട്, ഇവിടെ വന്നാൽ മതി, സുഖമായിട്ടിരുന്ന് ആരുടെയും ശല്യം ഇല്ലാതെ കള്ളു കുടിച്ച് പൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ഒച്ചയ്ക്ക് പാട്ടൊക്കെ പാടിയിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ആ അസംതൃപ്തിക്ക് പരിഹാരം. പിന്നെ ഇന്നത്തെ സൗന്ദര്യ സങ്കല്പത്തിലും ഒക്കെ അനുസരിച്ച് നല്ലൊരു ഇണയെ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതിൽ അസംതൃപ്തിയുള്ള ആളുകൾക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഏതിനെയും ഇവിടെ കിട്ടും, അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, വരൂ. അപ്പോൾ അത് സെക്സിൻ്റെ കാര്യത്തിലുള്ള അസംതൃപ്തിയെ പരിഹരിക്കാനുള്ള സംവിധാനം. പിന്നെ നമുക്ക് ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ വീടിൻ്റെ പുറകിലിരിക്കുന്ന മരത്തിലുള്ള ഒരു ഒരു ജീവിയെ കാണാനുള്ള സമയമില്ലാത്തവൻ മൂന്നാറിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അത്ഭുതപ്പെടുക, അത് നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ടൂറിസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ആ പ്രകൃതി രമണീയത ടൂറിസം വികസിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ മൂന്നാറിൽ പോയാൽ എന്ത് പ്രകൃതി രമണീയതയാണ് നമുക്ക് കാണാൻ കഴിയുക? ഞാനൊക്കെ 1988 മൂന്നാറിൽ പോയിട്ടുള്ള ആളാണ്. അന്ന് ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല, പക്ഷേ എത്ര ഭംഗിയായ സ്ഥലമായിരുന്നു. ഇപ്പം മൂന്നാർ ടൗണിൽ പോയിരുന്നാലോ എറണാകുളം സിറ്റിയിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുള്ളൂ. ആലപ്പുഴ നഗരത്തിൻ്റെ മധ്യത്തിലെ ഒരു ഒരു വളരെ കുറച്ച് സ്ഥലത്തെ ഒരു വീട് നിൽക്കുന്ന ഒരു സ്ഥലം മാത്രമായിട്ട്, കുറച്ച് മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഈ സ്കൂളിലൊക്കെ പോകുന്ന വഴി ആലപ്പുഴയിലെ കനാലുകളുണ്ടല്ലോ, തോട്, ആ തോടിൻ്റെ കരകളിൽ നിൽക്കുന്ന മരങ്ങളും ആ മരത്തിലൊക്കെ കയറി കുറേ സമയം വിശ്രമിക്കുക. ഇന്നത്തെ സ്കൂൾ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യമില്ല. 3.5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴി ചിലപ്പോൾ ഒരു പിരീഡ് നേരത്തെ ക്ലാസ് വിട്ടാൽ ആ സമയത്ത് നമ്മൾ ഈ തോടിൻ്റെ കരകളിലൊക്കെ പോയി ഇരുന്നിട്ട് ആസ്വദിക്കുന്ന ആ പ്രകൃതി ആസ്വാദനം, അതായത് മരങ്ങൾ, ചെറുതരം പഴങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ പോലും ഇല്ല. ആ പഴങ്ങളൊക്കെ പറിച്ചു തിന്നിട്ട് ആ തോടിൻ്റെ കരയിൽ, അന്നൊക്കെ ആലപ്പുഴയിലെ തോട്ടിലിറങ്ങി കുളിക്കുക, ഒക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻവയർമെൻ്റൽ പ്രോബ്ലം, അത് ഇന്ന് ലോകത്ത് വലിയൊരു കച്ചവടമാണ്. അതായത് അതിൻ്റെ പേരിൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, അതിന് ഫണ്ടുകൾ സ്വരൂപിക്കുക, അത് ചിലവഴിക്കുക, അതിൻ്റെ പേരിൽ ആളെ കൂട്ടുക, ആഘോഷിക്കുക. എൻവയർമെൻറ്റിൻ്റെ പ്രതിസന്ധിയെ ഇന്ന് ലോകത്ത് ഒരു കച്ചവടവും പിന്നെ പണസമ്പാദനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. വളരെ തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും വലിയ കാര്യങ്ങളായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങൾ അത് നടപ്പാക്കാൻ
കോടികൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല. ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യാനോ ആ അതിനെ പിന്നെ സംരക്ഷിക്കാനോ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അല്ലാതെ ഒരു സംഘടനയുടെ പേരിൽ ഒരു ആഘോഷമായിട്ട് നടത്തുന്ന എൻവയർമെൻ്റൽ ആക്ടിവിറ്റീസൊക്കെ ധാരാളം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആഗോളതാപനത്തിൻ്റെ പേരിൽ മരമാണ് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജൂൺ 5-ാം തീയതി മരം വയ്ക്കും. ഈ അതൊരു ആഘോഷമായിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. നമുക്ക് ജൂൺ 5-ാം തീയതി മാത്രമല്ലല്ലോ മരം വയ്ക്കേണ്ടത്. അത് നമുക്ക് സ്വയം എന്തെല്ലാം ചെയ്യാം, ഏത് സസ്യങ്ങളെയും ഏത് ജന്തുജീവികളെയും നമ്മുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാം എന്ന് കരുതിയ വിഡ്ഢികളായ ജനസമൂഹം ദൈവത്തിൻ്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സാമൂഹ്യ വ്യവസ്ഥ വളർന്നു വന്ന ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും മനുഷ്യവാസത്തിന് അനുയോജ്യമില്ലാതെ നശിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി പച്ച പിടിച്ച് നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങൾ കയ്യേറി അവിടുത്തെ ജനതയും കൂടി കൂട്ടക്കൊല ചെയ്ത് ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ ഇനി അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ കാത്തുരക്ഷിക്കാനുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക, അതാണ് ഇന്നത്തെ അത്യാവശ്യമായ കാര്യം, അതാണ് അതിന് പരിഹാരം. ആളുകൾക്ക് പ്രകൃതിയുടെ സംവിധാനങ്ങളെ, സ്വാഭാവിക സംവിധാനങ്ങളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടുന്നവർ പോലും അവരുടെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം മറന്നിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ സ്വന്തമായി വരുന്ന തകരാറ് പോലും, അതായത് ശുദ്ധവായു ശ്വസിക്കാത്തത് കൊണ്ട്, ശുദ്ധജലം കുടിക്കാത്തത് കൊണ്ട്, ശുദ്ധമായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന തകരാറ്, ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ചെലവഴിക്കുകയാണ്. ആ പണം മാത്രം പോരാ, അവൻ്റെ മുൻതലമുറ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ആധാരവും കൂടി പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ആയിട്ടാണ് ആശുപത്രിയിൽ ബില്ലടയ്ക്കുന്നത്. അത് നമ്മുടെ ഈ എൻവയർമെൻ്റൽ പ്രോബ്ലത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ആരോഗ്യം നശിച്ചത് എൻവയർമെൻ്റൽ സിസ്റ്റത്തിനുണ്ടായ തകരാറ് മൂലമാണ്. അത് തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക് കഴിയുന്നില്ല. അത് കഴിയുമ്പോഴാണ് അതിന് പരിഹാരമാകുക. ചുറ്റുപാടും കാണുന്നതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട ഒരു മനുഷ്യന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചുറ്റുപാടും നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പാലക്കാട് താമസിക്കാനുള്ള ഒരു വീട് അന്വേഷിച്ചു. 80 വർഷമെങ്കിലും പഴക്കമുള്ള നല്ല കരുത്തുള്ള ഒരു മാവ്, ആ മാവ് ഇങ്ങനെ മുറ്റത്ത് പന്തലിച്ച് നിൽക്കുന്ന ഒരു വീട് കണ്ടു. അപ്പോൾ പാലക്കാട് നഗരത്തിലും അതിന് ചുറ്റുപാടുമുള്ള കാലാവസ്ഥ നമുക്ക് അറിയാമല്ലോ, വളരെ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ മഞ്ഞുകാലത്ത് പോലും സൂര്യൻ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചൂട് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ കാലാവസ്ഥയിൽ നമുക്ക് ആ മാവിൻ്റെ ചുവട്ടിലുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ള സുഖം മനസ്സിലാക്കിയിട്ട് ആ വീട് ഞാൻ വാടകയ്ക്കെടുത്തു. വാടകയ്ക്കെടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ വീട് വിൽപ്പനയായി. ആ വാങ്ങിയവർ, നമ്മളവിടെ താമസിക്കാൻ അനുവദിക്കുന്നു, വാങ്ങിയവർ ആദ്യം ചെയ്തത് ഈ മാവിനെ വെട്ടിക്കളയുക. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ ഈ മാവിനെ വെട്ടിക്കളയുക, നമുക്ക് ഇത്രയും ചൂടെടുത്ത് നടക്കുന്ന ഈ കാലാവസ്ഥയിൽ മരം വെട്ടുന്ന ആളുകളും കുറച്ച് സമയം വിശ്രമിക്കണമെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലല്ലേ പോയി ഇരിക്കാനോ കിടക്കാനോ ആഗ്രഹിക്കുക. അപ്പോൾ അതിനെ എന്തിനാ വെറുതെ ഇങ്ങനെ വെട്ടിയെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഇത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ കൃഷിയൊന്നും നടക്കില്ല, വെയിൽ കിട്ടണ്ടേ, ഈ സ്ഥലം വെറുതെ വേസ്റ്റ് ആവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം അതൊരു അപ്പോഴാണ് എനിക്ക് കൃഷി എങ്ങനെയാണ് മനുഷ്യൻ ആരംഭിച്ചത്, കൃഷി ആരംഭിച്ചപ്പോൾ പ്രകൃതിക്ക് എങ്ങനെയാണ് നാശം ഉണ്ടായതെന്ന് ബോധ്യം വന്നത്. അത് നമ്മളെ വേദനിപ്പിച്ചതും കൂടുതൽ പഠനം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചതുമായ ഒരു സംഭവമാണ്. പ്രകൃതിക്ക് പ്രകൃതിയുടെ കാര്യം നോക്കാനറിയാം. മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന നാശങ്ങൾ അപകടമാണെന്ന് തിരിച്ചറിയുന്ന പ്രകൃതി മനുഷ്യനെ തന്നെ ഇല്ലാതാക്കിയിട്ട് സംരക്ഷണം നടത്തിക്കൊള്ളും. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്തിനാ, നമുക്ക് വേണ്ടിയാണ്. അല്ലാതെ മലയ്ക്കിപ്പോൾ
സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ്റെ ആവശ്യമില്ല. വൃക്ഷങ്ങളെ നമ്മൾ എത്രയൊക്കെ വെട്ടി നശിപ്പിച്ചാലും മനുഷ്യൻ അതോടുകൂടി നശിച്ചിട്ട് പിന്നെ ചെടികൾ മുളച്ച് വൃക്ഷങ്ങളായി ഇവിടെ പ്രകൃതി നിലനിൽക്കും. പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം പ്രകൃതിക്ക് തന്നെയാണ്. മനുഷ്യന് നിലനിൽക്കാനുള്ള പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകൾ മനുഷ്യൻ നശിക്കുന്നതിന് മുമ്പ് നിലനിർത്തിയാലാണ് മനുഷ്യവംശം ഇവിടെ ഉണ്ടാവുള്ളൂ. ആ തിരിച്ചറിവാണ് ആദ്യം മനുഷ്യന് വേണ്ടത്. അതിന് ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചക്ക തിന്നു കഴിഞ്ഞാൽ ഒരു ചക്കക്കുരു പോലും പുറത്ത് കാണില്ല. അതിനെയും കൂടെ പൊളിച്ച് വേവിച്ചിട്ട് കുറേ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ തിന്നു കളയും. അതിന് പകരം ഒരു ചക്കക്കുരു എടുത്തിട്ട് അവിടെ ഈർപ്പമുള്ള ഒരു സ്ഥലത്തിട്ടാൽ അതൊരു മരമായിട്ട് വളർന്നുകൊള്ളും. അതുപോലെ നമ്മുടെ അത്യാർത്തി പ്രകൃതിയുടെ സംവിധാനങ്ങൾ നശിപ്പിക്കാതെ പരമാവധി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.